ഹായ് ഹലോ, എല്ലാവർക്കും ജെ ബി എ ഡ്യൂ കോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി എന്നുള്ള ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ വീഡിയോയിൽ ബാലൻസ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അത് 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂളുകളിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ചെടുക്കാനുള്ള ഒരു ഉഗ്രൻ ടിപ്സുമായിട്ടാണ്, ട്രിക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക. ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് ഫോം ബിയിലായിരുന്നു. ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വരുന്നത് ഫോം എയിലാണ്. അപ്പോൾ അതിൽ ഓരോ ഐറ്റംസ് നമുക്ക് നോക്കാം. നേരത്തെത്തേതുപോലെ തന്നെ കോളംസ് ആണ് ഇവിടെയും വരുന്നത്. ഒരു പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ ഐറ്റംസ് എഴുതുന്നു. ഷെഡ്യൂൾ നമ്പറിനൊരു കോളം, പിന്നെ കറണ്ട് ഇയറിൻ്റെയും പ്രീവിയസ് ഇയറിൻ്റെയും ഒരു കോളം, ആ രീതിയിലാണ് നമുക്ക് വരുന്നത്. ഇപ്പം ആദ്യത്തെ ഐറ്റം ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂളാണ് ബാലൻസ് ഷീറ്റിൽ വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതായിരുന്നു വന്നത്? നമുക്ക് ബാക്കി 13 മുതൽ 16 വരെയുള്ള ഷെഡ്യൂളുകളാണ് ബാലൻസ് ഷീറ്റിൽ വന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഷെഡ്യൂളുകളുടെ നമ്പറൊന്നും തെറ്റിപ്പോവാതെ കൃത്യമായിട്ട് എഴുതണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഓർഡറിൽ നമ്മളങ്ങ് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ നമ്പറുകളൊക്കെ തെറ്റിപ്പോവാണ്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം ഒന്നാമത്തെ ഷെഡ്യൂൾ വരുന്ന ഐറ്റമാണ് ക്യാപിറ്റൽ. ഫസ്റ്റ് ഷെഡ്യൂൾ ക്യാപിറ്റലാണ്. അപ്പം അതിൽ നമ്മൾ ഇതിനകത്ത് വരുന്ന നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ക്യാപിറ്റൽ, ബാങ്ക് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കിൻ്റെ ക്യാപിറ്റൽ, അതൊക്കെയാണ് നമ്മളവിടെ എഴുതേണ്ടത്. പിന്നീട് നമുക്ക് രണ്ടാമത്തെ ഷെഡ്യൂളിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ, ക്യാപിറ്റൽ റിസർവുകൾ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും റിസർവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ, പ്രീമിയം, ഷെയർ പ്രീമിയം, റവന്യൂ ആൻഡ് അതർ റിസർവ്, ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള സെക്കൻഡ് ഷെഡ്യൂളിലാണ്. മൂന്നാമത്തേത് വരുന്നത് ഡെപ്പോസിറ്റ്സ് ആണ്. മൂന്നാമത്തെ ഷെഡ്യൂൾ ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഡെപ്പോസിറ്റ്, ബാങ്കിൽ വരുന്ന ഡെപ്പോസിറ്റുകൾ ഏതൊക്കെയാണ് അറിയാലോ അല്ലേ? ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിങ് ഡെപ്പോസിറ്റ് ഉണ്ട്, ടേം ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള ഡെപ്പോസിറ്റുകളും നമ്മൾ ഷെഡ്യൂൾ 3-ൽ ഉൾപ്പെടുത്തും. നെക്സ്റ്റ് ബോറോയിങ്സ് ആണ്. ബോറോയിങ്സ് ഷെഡ്യൂൾ 4 വരുന്നത്. അപ്പോൾ ബോറോയിങ്സിൽ ബാങ്ക് എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ റിസർവ് ബാങ്കിൽ നിന്നായിരിക്കും, മറ്റേതെങ്കിലും ബാങ്കിൽ നിന്നായിരിക്കും, മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ആയിരിക്കും. ഇന്ത്യയിൽ നിന്ന് വാങ്ങിയതോ ഇന്ത്യക്ക് പുറമേ നിന്ന് വാങ്ങിയതോ ആയിട്ടുള്ള എല്ലാ ബോറോയിങ്സും നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഷെഡ്യൂൾ 4. നെക്സ്റ്റ് അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ആണ് 5 ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം മറ്റ് ലൈബിലിറ്റീസ്, ബിൽസ് പേയബിള്, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് 5 ഷെഡ്യൂളിൽ വരുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ക്യാപിറ്റലും ലൈബിലിറ്റീസും എല്ലാം ഷെഡ്യൂളുകൾ തിരിച്ച് എഴുതി അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് അസറ്റ് ആണ് എഴുതേണ്ടത്. അപ്പം 1 മുതൽ 5 വരെയുള്ളത് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ് ആണ്. 6 മുതൽ 11 വരെയുള്ളത് അസറ്റുകളാണ്. അപ്പം അസറ്റ്സിൽ 6 ഷെഡ്യൂളിൽ വരുന്നതാണ് ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI. അപ്പോൾ അതിൽ ഒന്നാമത്തേത് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ നമ്മൾ RBIയിൽ വെച്ചിട്ടുള്ള കറണ്ട് അക്കൗണ്ടിലോ മറ്റ് അക്കൗണ്ടുകളിലൊക്കെയുള്ള RBIയിൽ നമുക്ക് എത്ര ബാലൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ 6 ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നു. 7 ഷെഡ്യൂളിൽ ബാലൻസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അതിൽ നമ്മൾ 7 ഷെഡ്യൂളിൽ വരുന്നത് നമ്മൾ മറ്റേതെങ്കിലും ബാങ്കുകളിൽ നമുക്കുണ്ടാകുന്ന ബാലൻസ്, അത് ഈ ഷോർട്ട് ടേമിൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള എമൗണ്ടുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. കറണ്ട് അക്കൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെപ്പോസിറ്റുകളായിട്ട് മറ്റു ബാങ്കുകളിലുള്ളതോ അല്ലെങ്കിൽ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, നമുക്ക് എപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള മറ്റ് ബാങ്കുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അടച്ചിട്ടുള്ള പണമൊക്കെ നമുക്ക് വരുന്നത് ഷെഡ്യൂൾ 7. അത് ഇന്ത്യയുടെ ഉള്ളിലുള്ളതും ഇന്ത്യക്ക് പുറമേ ഉള്ളതും നമുക്ക് ഈ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താം. 8 ഷെഡ്യൂൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇന്ത്യക്ക് പുറമേയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇതിൽ വരും. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ, ഷെയർസിൽ, ഡിബഞ്ചേഴ്സിൽ, സബ്സിഡറീസിൽ ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ 8 ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും. പിന്നെ 9 ഷെഡ്യൂൾ അഡ്വാൻസസ് ആണ്. അഡ്വാൻസസിൽ നമ്മൾ പ്രധാനമായിട്ട് വരുന്നത് ബിൽ പർച്ചേസ് ആൻഡ് ഡിസ്കൗണ്ടഡ്, ക്യാഷ് ക്രെഡിറ്റ്, ടേം ലോണ്,
അതിന് നമ്മൾ ഇത്രയും ഈ മൂന്ന് ഐറ്റംസിനെ നമ്മൾ ഒന്നിച്ച് എഴുതി അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കും. സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്, നമ്മളുടെ ടാഞ്ചിബിൾ അസറ്റ് എന്താണ്, നമുക്ക് നേരിട്ട് ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടാഞ്ചിബിൾ അസറ്റിലുള്ള സെക്യൂരിറ്റി കിട്ടിയിട്ടുള്ളത്. പിന്നെ കവേർഡ് ബൈ ബാങ്ക് ആൻഡ് ഗവൺമെൻറ് ഗ്യാരണ്ടി അൺസെക്യൂർഡ്, ഇങ്ങനെ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കും. മൂന്നാമത്തേത് അഡ്വാൻസസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള അഡ്വാൻസസ്, പ്രയോറിറ്റി സെക്ടറിൽ നിന്ന്, പബ്ലിക് സെക്ടറിൽ നിന്ന്, ബാങ്കിൽ നിന്ന് ഒക്കെയുള്ള എമൗണ്ട് നമ്മൾ അവിടെ എഴുതുന്നു. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറമേയുള്ള അഡ്വാൻസസ് നമ്മളിവിടെ ഈ ഒരു ഒൻപതാമത്തെ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തുന്നു. ഫിക്സഡ് അസറ്റാണ് പത്താമത്തെ ഷെഡ്യൂൾ. ഫിക്സഡ് അസറ്റ് ഇതൊക്കെ എല്ലാത്തിലും ഉണ്ടാകുന്ന എന്താണ് അസറ്റൊക്കെയാണ് ഈ ഫിക്സഡ് അസറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെ ബാലൻസ് ഷീറ്റിൽ എന്തായാലും വരുന്ന ഐറ്റമാണ് ഫിക്സഡ് അസറ്റ്. പത്താമത്തെ ഷെഡ്യൂൾ ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പ്രിമീസസ്, ബാങ്കിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണ്, പ്രിമീസസ്, അവർക്കുണ്ടാകുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിനകത്തിന് ഡിപ്രീസിയേഷനൊക്കെ കുറച്ചിട്ടൊക്കെയുള്ള എമൗണ്ടാണ് നമ്മളവിടെ കാണിക്കുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അവിടെ ഫർണിച്ചറുകളോ മെഷീനറീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫിക്സഡ് അസറ്റൊക്കെ നമ്മൾ എഴുതുന്നത് പത്താമത്തെ ഷെഡ്യൂളിലായിരിക്കും. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 11 ആണ് അദർ അസറ്റ്സ്. അദർ അസറ്റ്സിൽ ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്, നോൺ ബാങ്കിങ് അസറ്റ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമുക്ക് അദർ അസറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റം നമ്മൾ അസറ്റ്സിലാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മളതിന് ശേഷം അസറ്റ്സിൻ്റെ ടോട്ടലും ചെയ്യേണ്ടതാണ്. പിന്നീട് ഒരു ഷെഡ്യൂളും കൂടിയുണ്ട്. നമ്മൾ 12 ആണ് ബാലൻസ് ഷീറ്റിലെന്ന് പറഞ്ഞു. അപ്പോൾ 12-ാമത്തെ ഒരു ഷെഡ്യൂൾ കൂടിയുണ്ട്, കണ്ടിജൻറ്റ് ലൈബിലിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിന് താഴെയായിട്ടാണ് കാണിക്കുന്നത്. അപ്പം കണ്ടിജൻറ്റ് ലൈബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ലൈബിലിറ്റി ഓഫ് പാർട്ടി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലൈബിലിറ്റി ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഔട്ട്സൈഡ്, ഗ്യാരണ്ടി ഗിവൺ ഓൺ ബിഹാഫ് ഓഫ് കോൺസ്റ്റിറ്റ്യൻസ്, ആക്സെപ്റ്റൻസ്, എൻഡോസ്മെൻറ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ലൈബിലിറ്റീസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബാലൻസ് ഷീറ്റ് ഈ 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂളുകൾ പഠിക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തൊന്നുമല്ല, എവിടെയോ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തെടുക്കാൻ ഇതുകൊണ്ടൊരു ഉപകാരമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ബാലൻസ് ഷീറ്റിൽ 2 parts ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസും സെക്കൻഡ് അസറ്റ്സും ആണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ് എങ്ങനെയാണ് നോക്കാം. അപ്പം ഇത് ഒരു ക്യാൻ രേഷ്മ ആൻഡ് ദീപ ബൈ ഓറഞ്ചസ് ഒരു സെൻറ്റൻസ് പോലെയുള്ളതാണ്. ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്യാൻ രേഷ്മ ആൻഡ് ദീപ ബൈ ഓറഞ്ചസ്. അപ്പം ക്യാൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ, രേഷ്മ എന്നതുകൊണ്ട് റിസർവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ആറ് വെച്ച് തുടങ്ങുന്ന ഏത് പേര് വേണമെങ്കിലും കൊടുക്കാട്ടോ. ഞാനൊരു RES വരുന്നത് കൊണ്ട് രേഷ്മ എന്ന് കൊടുത്തുള്ളൂ. ആൻഡ് ദീപ ബൈ, ദീപ എന്ന് പറയുമ്പോൾ DE വരുന്നത് ഡെപ്പോസിറ്റ്. പിന്നെ ബൈ എന്ന് പറഞ്ഞാൽ അവിടെ ബോറോയിങ്സ് ആണ്, ബോറോയിങ്സ്. ഓറഞ്ചസിൻ്റെ ഓ, അത് അതർ ലൈബിലിറ്റീസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ക്യാൻ രേഷ്മ ആൻഡ് ദീപ ബൈ ഓറഞ്ചസ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 ഷെഡ്യൂളുകൾ നമുക്ക് ക്രമമായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്യാൻ എന്നുള്ളത് ക്യാപിറ്റലാണ് 1-ാമത്തെ ഷെഡ്യൂൾ. റിസർവ് ആൻഡ് സർപ്ലസ് 2-ാമത്തേതാണ്. ഡെപ്പോസിറ്റ്സ് 3-ാമത്തെ ഷെഡ്യൂളാണ്. ബോറോയിങ്സ് 4-ാമത്തെ ഷെഡ്യൂളും അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് 5-ാമത്തെ ഷെഡ്യൂളുകളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. CBI ഈസ് എ ഫ്രോഡ് ഓർഗനൈസേഷൻ. CBI ഈസ് എ ഫ്രോഡ് ഓർഗനൈസേഷൻ എന്നാണ് നമ്മൾ ഈ ഒരു അസറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഓർത്തിരിക്കാനായിട്ട് കോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പഠിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് മാത്രം വിചാരിക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കോഡാണ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കാണണ്ട. അപ്പം CBIയിലെ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI. ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലൻസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നീട് എന്ന് പറയുന്ന അഡ്വാൻസസ്. എഫ് ആണ് ഫിക്സഡ് അസറ്റ്. ഒ
അതർ അസറ്റ് ആണ്. പിന്നെ അതിനകത്തൊരു 12 ഷെഡ്യൂളുകളുണ്ട്. അപ്പോൾ ഇത് ഈ ഓർഡറിൽ 11 വരും അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്, 6, 7, 8, 9, 10, 11 വരെയുള്ളത് അസറ്റ് സൈഡിൽ വരും. പിന്നീട് 12-ാമത്തെ ഐറ്റമായിട്ട് കണ്ടിജൻ്റ് ലൈബിലിറ്റീസ് ആണ് വരുന്നത്. അപ്പം ഇത് ഇങ്ങനെയൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ ആ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ കോഡ്, ക്യാൻ രേഷ്മ ആൻഡ് ഈബ ബൈ ഓറഞ്ചസ്, CBI ഈസ് എ ഫ്രോഡ് ഓർഗനൈസേഷൻ. കൂടാതെ കണ്ടിജൻ്റ് ലൈബിലിറ്റീസും കൂടി 12-ാമത്തേതായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് 1-ാമത്തെ ഷെഡ്യൂളായിട്ടുള്ള ക്യാപിറ്റൽ എഴുതുമ്പോൾ ഏകദേശം നമ്മുടെ ഫുള്ളായിട്ടുള്ള ഫോർമാറ്റ് ഈ രീതിയിലാണ് വരുന്നത്. നാഷണലൈസ്ഡ് ബാങ്ക്, ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, എന്തൊക്കെ ഇങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് വരുന്നത്. പക്ഷേ പ്രോബ്ലത്തിലൊക്കെ മിക്കവാറും നമുക്ക് ഈ ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് മാത്രമേ എഴുതാനായിട്ട് കാണുള്ളൂ. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ക്വസ്റ്റ്യൻസ് കുറേ നമ്മളിങ്ങനെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ഏകദേശം വരുന്നത് എന്നുള്ളത്. അപ്പോൾ അധികവും ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ആ ഒരു ബാങ്കിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പം ഓതറൈസ്ഡ് ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ്, ഇനി അതിനകത്ത് എന്തെങ്കിലും കോൾസിൻ ഏരിയസോ ഫോർ ഫീച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത്, കോൾസ് അൺപെയ്ഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക, ഫോർ ഫീച്ചർ ഷെയർസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ഒരു ക്യാപിറ്റൽ എന്നുള്ള പറയുന്ന ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ് ആൻഡ് സർപ്ലസ് വരുന്ന സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, അതിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എഴുതണം, പിന്നെ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ അത് കൂട്ടണം, ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം, അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ക്യാപിറ്റൽ റിസർവ്, പിന്നെ സെക്യൂരിറ്റി പ്രീമിയം, റവന്യൂ ആൻഡ് അതർ റിസർവ്, പിന്നെ ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസിൽ വരുന്നത്. എല്ലാം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ ഇതിനകത്ത് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതേണ്ടത്. പിന്നെ ഡെപ്പോസിറ്റ്സിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, എല്ലാ തരം ഡെപ്പോസിറ്റുകളും ആഡ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ആയിട്ടാണ് ബോറോയിങ്സ്. ബോറോയിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ RBI എന്നുള്ള ബോറോയിങ്സ് ഉണ്ടാവും, പിന്നെ ബോറോയിങ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് ഉണ്ടാകും. അത് ഇന്ത്യയിൽ നിന്നുള്ളത് ഇന്ത്യക്ക് പുറമെയുള്ള ഒക്കെ നമ്മളത് കാണുന്നുണ്ട്. പ്രൊവിഷൻസിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്: അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, ബിൽസ് പേയബിള്, ഇന്റർ ഓഫീസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, അക്രൂഡ് ഇൻട്രസ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഷെഡ്യൂൾ 5 നമ്മൾ കാണുന്നത്. അസറ്റ് സൈഡിൽ ഉള്ള ഐറ്റംസ് ഒന്ന് ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI ആണ്. അപ്പോൾ അത് നമ്മൾ ഫോറിൻ കറൻസി നോട്ട് ഉൾപ്പെടെ RBI എത്രയാണോ ഉള്ളത് അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനകത്തേക്ക് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇതിനൊന്നും കൂടുതലായിട്ട് ഒരു എന്താ പറയുക, ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ഐറ്റം അതുപോലെ തന്നെ തരുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ഒന്നുകൂടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കണ്ടിജൻറ്റ് ലൈബിലിറ്റീസ് ആണ്. കണ്ടിജൻറ്റ് ലൈബിലിറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാലൻസ് ഷീറ്റിൻ്റെ പുറമേ നമ്മൾ എഴുതാനുള്ള കാരണം എന്താണ്? അപ്പം ഈ ഒരു ഹെഡിൽ വരുന്ന ലൈബിലിറ്റീസ് അത് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റിൽ ചിലപ്പം ആ ഒരു ലൈബിലിറ്റി ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ അത് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ലൈബിലിറ്റി ഉണ്ടായേക്കാവുന്ന രീതിയിലുള്ള തരത്തിലുള്ളതാണ്. മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻഡ്, ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവില്ല, അങ്ങനത്തെയുള്ള ഐറ്റംസാണ് നമ്മൾ കണ്ടിജൻറ്റ് ലൈബിലിറ്റീസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം അതിൽപ്പെടുന്ന കുറച്ച് ഐറ്റംസാണ് നമ്മളിവിടെ കാണുന്ന ഐറ്റംസ്. ഇനി ഇതിലെ കുറച്ച് ടേംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൽ പറയുന്നത്? മണി അറ്റ് കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം അഡ്വാൻസസ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ദിവസത്തേക്ക് മാത്രമാണെങ്കിൽ, അത് 1 മാത്രമാണെങ്കിൽ, അതാണ് ഇഫ് ദ അഡ്വാൻസസ് ഈസ് ഗിവൺ ഫോർ 1 അങ്ങനെയാണെങ്കിൽ അതിന് മണി അറ്റ് കോൾ എന്നും, 7 നമ്മൾ പറയുന്നതെങ്കിൽ മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്നുമാണ് നമ്മളിതിന് പറയുന്നത്. അടുത്തത് അഡ്വാൻസസ് ആണ്. അഡ്വാൻസസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബിൽ ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്, ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്, ടേം ലോൺസ് എന്നിങ്ങനെ 3 നമ്മൾ അഡ്വാൻസസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം അതിൽ ബിൽ ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ലോൺസും ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് എന്താണ്? ഇതിൽ നമ്മളുടെ ബാങ്ക് കസ്റ്റമർക്ക് ഒരു അഡ്വാൻസ് എന്താ പറയുക, ഒരു സൗകര്യം ബാങ്ക് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണിത്. അപ്പം ഇതൊരു എഗ്രിമെൻ്റ് ആണ്. ഈ ഒരു എഗ്രിമെൻറ്റിൽ ബാങ്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ലിമിറ്റ് ഓരോ കസ്റ്റമേഴ്സിനും കൊടുക്കും. അവർക്ക് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാനൊരു ഫിക്സഡ് ലിമിറ്റ് കൊടുക്കും. അപ്പം ഈ ക്യാഷ് ക്രെഡിറ്റ് എഗ്രിമെൻ്റ് പ്രകാരം ഇപ്പം കസ്റ്റമർക്ക് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവർ അലോ ചെയ്തിട്ടുള്ള മുഴുവൻ എമൗണ്ടും വിഡ്രോ ചെയ്യണമെന്ന് ആവശ്യം, ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യണമെന്നൊന്നുമില്ല. അവർക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് അവർക്ക് വേണ്ടത്ര എമൗണ്ട്,
അവർക്ക് എപ്പോൾ ആവശ്യമുണ്ടോ ആ സമയത്ത് അവർക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. അത് എത്ര രൂപയാണോ അവർ വിഡ്രോ ചെയ്തിട്ടുള്ളത് ആ ആക്ച്വലി വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ടിലായിരിക്കും ഇവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അതിനാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ലോൺസിൻ്റെ പ്രത്യേകത എന്താണ്? കസ്റ്റമേഴ്സിന് ഒരു സ്പെസിഫിക് പീരീഡിൽ കൊടുക്കുന്നതാണ്. അതിൽ ചിലപ്പം സെക്യൂരിറ്റി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇല്ലാണ്ടോ ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അതിലെ മൊത്തം എമൗണ്ട് എത്ര ലോണാണോ അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആ മുഴുവൻ എമൗണ്ടും കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. അത് കസ്റ്റമേഴ്സിന് പിന്നീട് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിന് അത് വിഡ്രോ ചെയ്യാം. അതിനുള്ള ഇൻട്രസ്റ്റ് അവർക്ക് എത്രയാണോ എമൗണ്ട് സാങ്ഷൻ ആയിട്ടുള്ള ആ എമൗണ്ടിന് മുഴുവനായിട്ടും അവർ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. അടുത്തൊരൈറ്റമാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഹെഡ് ഓഫീസും ബ്രാഞ്ചുകളും തമ്മിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട് ഡെയിലി. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഇവർ ഇത് ഒരു അൺഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ടാവും. ബുക്ക് രണ്ടുപേരുടെയും ബുക്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം അതിൽ ചില ട്രാൻസാക്ഷൻസ് അൺഅഡ്ജസ്റ്റഡ് ഹെഡ് ഓഫീസിലെ ബുക്കിൽ അൺഅഡ്ജസ്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന ഐറ്റംസിനെ നമ്മൾ ഒന്നുകിൽ ഡെബിറ്റ് ബാലൻസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസോ ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നോക്കുമ്പോൾ ഉണ്ടാകും. ഇപ്പം ഡെബിറ്റ് ബാലൻസ് ആണ് കാണുന്നതെങ്കിൽ അത് നമ്മൾ കാണിക്കുന്നത് എവിടെയായിരിക്കും? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അതർ അസറ്റ് ഷെഡ്യൂൾ നമ്പർ 11 കാണിക്കുന്ന ഐറ്റമാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതെവിടെ കാണിക്കും? ലൈബിലിറ്റി സൈഡിൽ അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ഷെഡ്യൂൾ 5 കാണിക്കുന്ന ഐറ്റമാണ്. അപ്പം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അസറ്റ് സൈഡിലും ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ലൈബിലിറ്റി സൈഡിലും നമ്മൾ കാണിക്കണം. ഇനി ഷോർട്ട് ടേം ലോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ ലോൺസ് ടേക്കൺ ബൈ ദ ബാങ്ക് ഫ്രം അതർ ബാങ്ക്. ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ നിന്നും ചെറിയൊരു ഡ്യൂറേഷനിൽ വാങ്ങിക്കുന്ന ലോണുകളാണ് ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ലൈബിലിറ്റി സൈഡിൽ ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ് എന്നുള്ള ഷെഡ്യൂൾ 4 ഈ ഒരു ഐറ്റം നമ്മൾ കാണിക്കുന്നത്. മറ്റൊരു ഐറ്റമാണ് ബിൽസ് കളക്ഷൻ ബീയിങ് ബിൽസ് റിസീവബിൾ. അതായത് ഇപ്പം ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സിൽ നിന്നും ഒരു ബില്ല് കിട്ടുകയാണെങ്കിൽ അതിന് മെച്യൂരിറ്റി പീരീഡ് വരെ അവരത് എന്ത് ചെയ്യും? അവിടെ കീപ്പ് ചെയ്യും. അതിനുശേഷം മെച്യൂരിറ്റി പീരീഡിൽ അത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് അത് കളക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇനി ചില സമയത്ത് ചില ബില്ലുകൾ എന്താവില്ല, കളക്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ബില്ലുകൾ എന്ത് ചെയ്യും? ബാങ്കുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് അത് കളക്ട് ചെയ്യാത്ത ബില്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽ ഫോർ കളക്ഷൻ എന്നാണ് പറയുന്നത്. അത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? കണ്ടിജൻറ്റ് ലൈബിലിറ്റീസിലാണ് ആ ഒരു ഐറ്റം കാണിക്കുന്നത്. ഷെഡ്യൂൾ നമ്പർ 12 ഈ ഒരു ഐറ്റത്തിനെ നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. ബാലൻസ് ഷീറ്റ്, അതിൻ്റെ ഓരോ ഷെഡ്യൂളുകളും, എങ്ങനെയൊക്കെയാണ് ഐറ്റംസ് എഴുതുക എന്നുള്ളതും, ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.